Hello friends, namaskaram. I am Ravi, PALAKKAD. AC washing machine, fridge in deck, PCB repairing all. Inna kittiya oru fault Panasonic inde split AC board, normal split AC board. Appo adu namukku onnu discuss cheyyam. Idilippo normal AC ennaanu. ഇതിനു മുമ്പ് ഞാൻ ഒരുപാട് ബോർഡുകൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, ഇതിൻ്റെ ഫാൾട്ടും മറ്റുള്ള കാര്യങ്ങളൊക്കെ. ഇതിന്ന് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇത് എല്ലാം നോർമലായി വർക്ക് ചെയ്യും, കംപ്ലൈൻറ്റുകളൊന്നുമില്ല. പക്ഷേ കംപ്രസർ ഒരു 5 മിനിറ്റോ മാക്സിമം 10 മിനിറ്റിൽ കൂടുതൽ വർക്ക് ചെയ്യില്ല, അത് കഴിഞ്ഞ് ഓഫായി പോവും. അപ്പോൾ അങ്ങനെ ഒരു ഫാൾട്ടുമായിട്ടാണ് എൻ്റെക്ക് വന്നത്. ഞാൻ അത് നോക്കുമ്പോൾ കംപ്ലൈൻറ്റുകളൊന്നും ഇല്ല, റിലേസ് എല്ലാം പക്കയാണ്, വോൾട്ടേജ് എല്ലാം കറക്റ്റാണ്. അപ്പോഴാണ് ഈ സെൻസർ വീക്കായാൽ ഇങ്ങനെ ഒരു ഫാൾട്ട് വരും. അതിന് മുമ്പ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. നോർമലായി നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ എല്ലാം കറക്റ്റായിരിക്കും, പക്ഷെ അത് വർക്കിംഗ് ആവുന്ന സമയത്ത് അതിൻ്റെ റെസിസ്റ്റൻസ് പെട്ടെന്ന് വാല്യൂ ഷിഫ്റ്റായിട്ട് ഓഫ് മെസ്സേജ് കൊടുക്കും. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് മാറ്റിയിട്ട് നോക്കിയപ്പോൾ ഇതേ ഇപ്പോൾ കറക്റ്റാണ്. അരമണിക്കൂറിൽ കൂടുതലായി ഇപ്പോൾ ഇതേ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു, ഒരു പ്രശ്നമില്ല. അപ്പോൾ ഇങ്ങനെ ഒരു ഫാൾട്ട് കിട്ടുകയാണെങ്കിൽ, അതായത് കംപ്രസർ ഓണായി 5 മിനിറ്റോ 10 മിനിറ്റോ കഴിഞ്ഞ് ഉടനെ ഓഫായി പോകുന്നു, വേറെ ഹൈ പ്രഷറും മറ്റുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ, ഈ സെൻസർ മാറ്റിയാൽ അത് ശരിയാകും. സെൻസറിൽ അങ്ങനെ ഒരു ഫാൾട്ട് വരും. സെൻസറിൽ പ്രത്യേകിച്ച് പൈപ്പ് സെൻസർ, സോറി ഞാൻ അത് പറയാൻ വിട്ടുപോയി, പൈപ്പ് സെൻസർ, അതായത് കോയിൽ സെൻസർ. സോ അത് മാറ്റിയാൽ ഈ പ്രശ്നം സോൾവ് ആവും. ഓക്കെ ഗൈസ്, ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു വെരി മച്ച്.